വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിലേ കണ്ട പോലെ തന്നെ നമുക്ക് അവധി ദിവസങ്ങളിൽ നമ്മുടെ മുടിക്ക് പരട്ടാൻ പറ്റിയ, നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഷാംപൂവിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്കറിയാം നമ്മൾ കെമിക്കൽ ഷാംപൂ യൂസ് ചെയ്യുന്നത് നമുക്ക് എളുപ്പമാണ് അല്ലേ. പെട്ടെന്ന് നമുക്ക് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് എന്താ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയ ഷാംപൂ ആണ് ഏറ്റവും എളുപ്പം നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ അവധി ദിവസങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഷാംപൂ എന്ന് ഞാൻ പറയാൻ കാരണം, നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യാവുന്ന കാര്യമുള്ളത് കൊണ്ടാണ് ഈ അവധി ദിവസങ്ങളിലുള്ള തമ്മിൽ ഞാൻ കൊടുക്കാൻ കാരണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഷാംപൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ നമ്മുടെ മുടിയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറാനും, ഇഷ്നെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും, മുടി നല്ലപോലെ കരുത്തോടെ വളരാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഷാംപൂ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്തായാലും ഈ ബോട്ടിലിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഷാംപൂവിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ്. അപ്പോൾ ഇതിന് കുറച്ച് സമയം വേണം നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അത് മാത്രമല്ല, നമുക്ക് കുറച്ച് ലീവ്സ്, നമ്മൾ കുറച്ച് ഇലകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഷാംപൂ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഷാംപൂ ആണ്, ചിലരെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഷാംപൂ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് ഷാംപൂ ഉണ്ടാക്കാൻ കുറച്ച് ഇലകൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതാണ്, നമ്മുടെ വേപ്പില, ആര്യ വേപ്പിൻ്റെ ഇല. പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയാണ്. അപ്പോൾ ഇത് അലോവേര ഇതാ ഇവിടെ നിപ്പുണ്ട്. അപ്പോൾ അലോവേരയും നമുക്ക് കുറച്ച് എടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ഷാംപൂ ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ചെമ്പരത്തിയുടെ ഇല. നമ്മുടെ നാലിതളിൻ്റെ ചെമ്പരത്തി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇലയാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇതാണ് നമ്മുടെ ആ ഒരു ഷാംപൂവിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഇലയാണ്. അപ്പോൾ നമ്മുടെ ഇലകളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ആര്യവേപ്പില, അതുപോലെ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും കറ്റാർവാഴയും. അപ്പോൾ കറ്റാർവാഴയുടെ ആ ഒരു മഞ്ഞ സാധനം അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സമയത്ത് താഴെയെല്ലാം വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇലകളെല്ലാം കഴുകിയതായെടുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പം ദേ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് അരിപ്പിലൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ നമ്മുടെ നാച്ചുറൽ ഹെയർ ഷാംപൂ ഇവിടെ എടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഹെയറിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത്. അപ്പം ഞാൻ മുടി കുറച്ച് നേരം ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് മുടിയിലൊന്ന് പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. മുടിയിൽ അങ്ങനെ വെച്ചേക്കാൻ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയാം. സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം മുടി വെച്ചേക്കുന്നത് നല്ലതാണ്. കാരണം അടങ്ങിയിരിക്കുന്ന ലീവ്സ് എല്ലാം തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഗുണമുള്ള സംഭവങ്ങളാണ്. കറ്റാർവാഴയാണെങ്കിലും അതുപോലെ വേപ്പിൻ്റെ ഇലയാണെങ്കിലും ചെമ്പരത്തിയുടെ ഇലയാണെങ്കിലും ഒക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ അത് കുറച്ച് നേരം ഹെയർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അത് സമയമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എന്തായാലും ഞാനൊരു 10 മിനിറ്റ് ഇത് മുടിയിൽ വെച്ചിട്ടാണ്, ഹെയറിൽ വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് വാഷ് ചെയ്ത് കളയും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് സമയമുള്ളപ്പം, ഇപ്പോൾ അവധി ദിവസം തന്നെ വേണമെന്നില്ല, വൈകിട്ട് സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടൊക്കെ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാംപൂ ആണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മുടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു ഷാംപൂ ഒന്ന്
യൂസ് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു എന്റർടൈനിങ് അല്ലെങ്കിൽ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ടാറ്റ.